നമസ്കാരം. ചിത്രം ചാനൽ വിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പെട്രോൾ ഡീസൽ വിലവർധനവിനെതിരെ രാജ്യത്തുടനീളം നടക്കുന്ന പ്രതിഷേധങ്ങൾ തുടരുന്നു. പാണ്ടിക്കാട് വള്ളുവങ്ങാടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വള്ളുവങ്ങാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന നിൽപ്പ് സമരം വി മജീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. INDUC പ്രസിഡന്റ് കുഞ്ഞാണി, സദക്കത്ത്, ആസാദ് തുടങ്ങിയവർ സംസാരിച്ചു. പെട്രോൾ ഡീസൽ വിലവർധനവിനെ പ്രതിഷേധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരായി പാണ്ടിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനത്തിൽ കേന്ദ്ര ഓഫീസുകൾക്ക് മുന്നിലായിട്ട് നിൽപ്പ് സമരം ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് വള്ളുവങ്ങാട് പോസ്റ്റ് ഓഫീസിൻ്റെ മുൻവശത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിൽപ്പ് സമരമാണ് ഇവിടെ അരങ്ങേറുന്നത്. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും കാണിക്കാതെ രാജ്യത്തെ വർഗീയ അജണ്ട നടപ്പിലാക്കിക്കൊണ്ട് രാജ്യത്തെ ധ്രുവീകരണം നടത്തുന്ന അവരുടെ തനത് ശൈലിയുമായി മുന്നോട്ട് പോകുക മാത്രമാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്താകമാനം പടർന്നു പിടിച്ചിരിക്കുന്ന ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ മാന്യമായ നിലയിൽ നിലനിൽക്കുമ്പോഴും രാജ്യത്തിനകത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഒരു കാലത്തും കാണാത്ത വിധം വാണം പോലെ കുതിച്ചുയരുക, നാൾക്കുനാൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിനെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അത് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റും സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റും രണ്ടും ഒരുപോലെയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് മുൻകാലങ്ങളിൽ ഇതുപോലുള്ള അവസ്ഥകൾ വരുമ്പോൾ ഗവൺമെൻറ്റുകൾക്കുള്ള ടാക്സ് ഇനത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് കുറവ് വരുത്തിക്കൊണ്ട് വില നിലവാരം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ഒരുപോലെ നിലപാടെടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നികുതി ഇനത്തിൽ ഒരു നിശ്ചിത ശതമാനം വേണ്ടെന്ന് വെച്ചുകൊണ്ട് കുറവ് വരുത്തിക്കൊണ്ട് വില നിലവാരം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ന് നമ്മുടെ രാജ്യത്താകമാനം ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ദുരിതമേറെയുള്ള ഈ സന്ദർഭത്തിൽ വില നിലവാരം പിടിച്ചു നിർത്തണമെങ്കിൽ ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിലവാരം പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ മുഴുവൻ വിലയും വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്ക് വേണ്ട. നമുക്കറിയാം ഭക്ഷണ സാധനങ്ങളാണെങ്കിലും മറ്റു സാധനങ്ങളാണെങ്കിലും ഒക്കെ എത്തിക്കുന്നതിന് വേണ്ടി ചരക്ക് ലോറികളും വാഹനങ്ങളും ഉപയോഗിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ അതാണ് നമ്മുടെ മാർഗം എന്നുള്ള നിലയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ രാജ്യത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു എന്നാണ്. ഓരോ ദിവസവും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നു, ഓരോ ദിവസവും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു. ഇതിനെതിരായി ഈ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇന്ത്യൻ കോൺഗ്രസ് ദേശീയ അടിസ്ഥാനത്തിൽ ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാന കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ ആഹ്വാനം ചെയ്തതനുസരിച്ച് കേരളത്തിൽ AICCയുടെ ആഹ്വാനമനുസരിച്ച് നടക്കുന്ന സമരം ഇന്ന് കേരളത്തിലുടനീളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളായ ഈ പോസ്റ്റ് ഓഫീസുകൾക്ക് മുമ്പിലും പെട്രോളിയം ഓഫീസുകൾക്ക് മുമ്പിലും പെട്രോൾ പമ്പുകൾക്ക് മുമ്പിലും സമരവുമായി മുന്നോട്ട് പോവുകയാണ്. പാണ്ടിക്കാട് പഞ്ചായത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നോളം പ്രദേശങ്ങളിൽ ഇന്ന് ഇതുപോലുള്ള സമരപരിപാടികൾ നടക്കുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഇതിൽ അംഗസംഖ്യ പരിമിതമാക്കി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഈ പ്രതിഷേധം ജനങ്ങളുടെ പ്രതിഷേധം ജനങ്ങളെ ഭരണാധികാരികളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത്.
കോവിഡ് ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള ഭാരതത്തിൻ്റെ മുഴുവൻ തെരുവോരങ്ങളും നിശബ്ദമാക്കാനും നിക്ഷലമാക്കാനും കഴിയുന്ന ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരത്തെ ഏറ്റെടുക്കുമായിരുന്നു. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ജനങ്ങൾക്കുള്ള ആശങ്ക ദൂരീകരിക്കുന്നതിനു വേണ്ടി ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നു. കേരളത്തിൽ KPCC ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നു. ഓരോ പ്രദേശങ്ങളിലും അതാത് പ്രദേശങ്ങളിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ ഈ സമരം ഏറ്റെടുത്തിരിക്കുകയാണ്. വെള്ളുവങ്ങാട് നടക്കുന്ന മേഖലാ തലത്തിൽ നടക്കുന്ന ഈ സമരപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധം കണ്ടില്ലെന്ന് നടിച്ചു പോകുന്ന ഗവൺമെൻറ്റുകൾക്കെതിരായി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നടക്കുന്ന അത്യുജ്വല സമര പോരാട്ടങ്ങൾക്ക് നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹായവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജയ് ഭാരത്, ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമ്മൾക്കറിയാം, എല്ലാ ദിവസങ്ങളിലും ഡീസലിനും പെട്രോളിനും വില വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ സർക്കാർ 100 രൂപത്തിൻ്റെ മുകളിലാണ് ഇന്നൊരു വില എത്തിയിട്ടുള്ളത്. എല്ലാ ദിവസങ്ങളിലും 25 പൈസ 29 പൈസ വെച്ച് കണ്ടാണ് എല്ലാ ദിവസങ്ങളിലും പെട്രോളിനും ഡീസലിനും വില കൂട്ടുന്നത്. അത് നമ്മൾ ആരും കണ്ടുപോവാത്തൊരു സാഹചര്യമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഈ വെള്ളുവങ്ങാട് മേഖല ഈ പ്രതിരോധ ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഇവിടെ നമ്മുടെ മജീദ് മാഷും അതേ മസാലക്കത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഒട്ടനവധി കാര്യങ്ങളും സംസാരിച്ചു. ഇനി കൂടുതലും പറയാത്തത് കൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച നമ്മൾ വെള്ളുവങ്ങാട് കമ്മിറ്റിക്ക് 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്കറിയാം, ദിവസേന 1 രൂപ 2 രൂപ വെച്ചുകൊണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ പെട്രോൾ അന്താരാഷ്ട്ര വിപണി കൂടുതലിന് വില കുറഞ്ഞിട്ടും രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുന്നത് വിലയല്ല വർദ്ധിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരു വാസ്തവമാണ്. ടാക്സാണ് അവിടെ കേന്ദ്രത്തിൽ കേന്ദ്ര ടാക്സും ഇവിടെ കേരളത്തിൽ കേരള ടാക്സുമാണ് ഈ പെട്രോളിൻ്റെ മറവിൽ, ഈ മഹാമാരിയുടെ മറവിൽ വർദ്ധിച്ചു വരുന്നത്. നമ്മുടെ ഈ പരിപാടി നമ്മുടെ കേരളത്തിലൊട്ടാകെ ഇന്ന് പ്രതിഷേധത്തിൻ്റെ ജ്വല കത്തിയാളുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാസം 17 പ്രാവശ്യമാണ് പെട്രോളും ഡീസലും വില വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ ഈ മാസം ഇന്നൊക്കെ 7 ദിവസം പെട്രോളും ഡീസലും വില വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ മാസം 5 രൂപയും 6 രൂപയും വരെ പെട്രോളും ഡീസലും വർദ്ധിപ്പിച്ചു. അതുപോലെ ഈ മാസം ഇപ്പോൾ ഇന്നും 29 പൈസ വെച്ച് കൂടി. ഈ 7 പ്രാവശ്യം ഈ മാസവും വില വർദ്ധനവ് നമ്മുടെ കേരളത്തിലുണ്ടായി. എന്നിരുന്നാലും ഇത് ഒരു പ്രതിഷേധത്തിൻ്റെ തുടക്കമാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഉപയോഗിക്കുകയാണ് പറയുകയാണ്. ന്യൂസ് ബ്യൂറോ, ചിത്രം ചാനൽ വിഷൻ.